ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും നല്ല ഈസിയും ആയിട്ടുള്ള നട്ടി ബബിൾ കേക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ബദാം വേണം, കാഷ്നട്ട് വേണം, പിന്നെ വൈറ്റ് ചോക്കോ ചിപ്സും പിന്നെ ഡാർക്ക് ചോക്കോ ചിപ്സും, ഇത് രണ്ടും നമുക്ക് വേണം. അപ്പോൾ നമ്മൾ വാനില സ്പോഞ്ച് ഉണ്ടാക്കിയിട്ട് അത് ഐസിങ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ വാനില സ്പോഞ്ചിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഉണ്ടാക്കാം. എന്നിട്ട് ഐസിങ് ഇതാ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അവിടെ മാറ്റി വെച്ചിട്ടുള്ള നട്ട്സും അതുപോലെ തന്നെ ചോക്കോ ചിപ്സും നമ്മുടെ കൈ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ കേക്കിൻ്റെ സൈഡിൽ ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ടും അതുപോലെ തന്നെ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ കേക്ക് ഫുള്ള് കവർ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കേക്ക് ഏകദേശം ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ആ സൈഡിൽ ഇങ്ങനെ എടുക്കുന്ന ചോക്കോ ചിപ്സും നട്ട്സും ഒക്കെ ഒന്ന് മാറ്റാം. എന്നിട്ട് നമ്മുടെ കേക്കിന് ഭംഗിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ വൈറ്റ് ചോക്ലേറ്റും അതുപോലെ തന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഡബിൾ നമുക്ക് വേണം. അപ്പോൾ ആദ്യം നമുക്ക് ഇത് മെൽറ്റ് ചെയ്ത ശേഷം ഇതിന് മുകളിൽ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് ഫുള്ള് നമ്മളിതാ ഇതുപോലെ നല്ല ഭംഗിയിൽ തന്നെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു പൈപ്പിംഗ് ബാഗിൽ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് അതുകൊണ്ട് ഇതാ ഇതുപോലെ ചെറിയ ചെറിയ ബബിൾസ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ കേക്ക് ഫുള്ള് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ കേക്ക് ഫുള്ള് ഇതാ ഇതുപോലത്തെ ബബിൾസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയതും ചെയ്യാം, ഞങ്ങൾ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറുതാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗനാഷ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് ബൂസ്റ്റ് നമ്മളൊരു അരിപ്പയിലൂടെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കേക്ക് ഫുൾ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ കേക്കും ജസ്റ്റ് ഒന്ന് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളുടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഇതുപോലെ ഓരോ ബബിൾസിന് മുകളിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നട്ടി ബബിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ ഇത്. ഞങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ക്രിസ്മസ് സമയത്ത് നിങ്ങൾക്ക് പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്ക് റെസിപ്പിയാണിത്. നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി കേക്കാണിത്. അപ്പം എന്തായാലും ട്രൈ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.